എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടെ ഹാർദവമായ സ്വാഗതം. അപ്പൊ ഇതുവരെ നിങ്ങൾ നൽകിയ എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും വളരെ നന്ദി. തുടർന്ന് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഞങ്ങൾക്ക് ആവശ്യമാണ്, എങ്കിൽ മാത്രമേ നമ്മുടെ യൂട്യൂബ് ചാനൽ വിജയകരമായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കോഴിക്കാർപ്പ് ബ്രീഡായ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിച്ചു. നമ്മളെ മീനൊക്കെ നമ്മൾ പിടിച്ച് മാറ്റുന്നതും മീനിൻ്റെ മുട്ടയൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. അപ്പോൾ ഇപ്പോൾ 72 മണിക്കൂർ ബ്രീഡിങ് നടന്നതിന് ശേഷം 72 മണിക്കൂർ, അതായത് 3 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് നമ്മുടെ മീൻ കുളത്തിനകത്ത് കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെയും മെനിഞ്ഞാന്നും ഒക്കെ ചെറിയ മഴയുണ്ടായിരുന്നു. തലേ ദിവസമൊക്കെ ചെറിയ മഴയുണ്ടായിരുന്നു. അപ്പം മഴവെള്ളം വീണ് കഴിഞ്ഞാൽ ഈ മുട്ട എല്ലാം വിരിയാൻ സാധ്യതയില്ല, കുറേയൊക്കെ ഫംഗസ് ആവാൻ സാധ്യതയുണ്ട്. കുറേ മുട്ടയൊക്കെ ഫംഗസ് ആയി പോയിട്ടുണ്ട്, എങ്കിലും നമുക്ക് കുറേ മുട്ട വിരിഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഞാൻ നേരത്തെ നോക്കിയപ്പോഴേക്കും ചെറിയ ചെറിയ കുഞ്ഞുങ്ങളാണ്. നമ്മുടെ ക്യാമറയിൽ എത്രത്തോളം അത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, മാക്സിമം നിങ്ങളെ കാണിക്കാൻ നോക്കാം. എങ്കിലും ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നത് കണ്ടു. അപ്പോൾ നമുക്കത് ഒന്ന് നോക്കിയിട്ട് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ എത്ര ഉണ്ടാവും, നിങ്ങൾ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്യുക എത്ര കുഞ്ഞുങ്ങളുണ്ടാവും. നേരത്തെയൊക്കെ നേരെ ഒരു 10-25,000-50,000 കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് സുഭിക്ഷമായിട്ടിവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത്രയും ഉണ്ടാവാൻ സാധ്യതയില്ല, ഒരു 10,000-ത്തിന് മേലെയെങ്കിലും ഉണ്ടാവണമെന്ന് ഞാനിങ്ങനെ വർത്തിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ നമ്മുടെ ബ്രീഡിംഗ് ടാങ്കിലുള്ള കുഞ്ഞുങ്ങളെ ഒന്ന് കാണാം. കണ്ടോ, ഇതാണ് നമ്മുടെ ബ്രീഡിംഗ് ടാങ്ക്. നിങ്ങൾക്ക് ഏതെങ്കിലും കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ? ഒരു കുഞ്ഞുങ്ങളെയും ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല, കാരണം കുഞ്ഞുങ്ങൾ അത്രയ്ക്ക് ചെറുതാണ്. നമ്മുടെ കണ്ണിന് വളരെ സൂക്ഷ്മ ജീവികളായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇതിനെ കാണാൻ സാധിക്കത്തില്ല, എങ്കിലും ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ നമ്മൾ ഞാൻ ഇതിനകത്തോട്ട് ഇറങ്ങിയിട്ട് ഈ വലയൊക്കെ ഒന്ന് കുടഞ്ഞു മാറ്റിയതിന് ശേഷം ഇതിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് നമുക്കൊന്ന് കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം, എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാവുമെന്ന് അപ്പോഴറിയാം. എന്തായാലും നമുക്കൊന്ന് ഞാൻ ഇതിനകത്ത് ഒന്ന് ഇറങ്ങട്ടെ. അപ്പൊ നമ്മൾ ഈ ബ്രീഡിംഗ് ടാങ്കിനകത്തുള്ള എയർ അങ്ങ് ഓഫ് ചെയ്തു. എയർ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഞാൻ ഇതിനകത്തോട്ട് ഇറങ്ങാൻ പോവാണ്. എയർ ഓഫ് ചെയ്യുമ്പോഴേക്കും പോലും കുഞ്ഞുങ്ങളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല, എന്നാൽ കുഞ്ഞുങ്ങളുണ്ട്. നമുക്ക് ഞാനൊന്ന് ഇറങ്ങി ഈ വലയൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ടെന്ന് നോക്കാം. ഈ വലയുടെ ഇടയിലൊക്കെ നിറയെ കുഞ്ഞുങ്ങൾ നിൽക്കുന്നുണ്ടാവും, നമുക്കതൊന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഞാൻ ഈ കുളത്തിനകത്ത് ഇറങ്ങി കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല, മീൻ കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങൾക്കത് ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നറിയത്തില്ല. ഈ വലയുടെ ഇടയിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഈ വല കുറച്ച് നമ്മളൊന്ന് കുറഞ്ഞ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കുഞ്ഞുങ്ങളെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇതാ കണ്ടോ, ഇവിടെ വലയുടെ അടിയിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് വളരെ ചെറുതാണ്. കണ്ടോ, എൻ്റെ വിരലിൻ്റെ അടുത്തൊക്കെ ഉണ്ട്. നിറയെ കുഞ്ഞുങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. ഇതെല്ലാം ചെറുതായിട്ട് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരിക്കും. ഈ വല കണ്ടോ, ഇതിനകത്ത് കണ്ടോ, മുട്ട വിരിയാത്ത മുട്ട ഇരിക്കുന്നത് കണ്ടോ. ഇത് മഴ പെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഫംഗസ് ആയിപ്പോയെ, ഇതിന് വിരിയത്തില്ല. അപ്പോൾ നമ്മളിതിനെ പതുക്കെ എടുത്ത് മാറ്റുകയാണ്. ഈ വലയെല്ലാം നമ്മൾ എടുത്തുവിടുന്ന് മാറ്റുകയാണ്. മാറ്റിയാൽ മാത്രമേ നമ്മളെ എല്ലാ കുഞ്ഞുങ്ങളെയും കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതിനകത്തൊക്കെ എല്ലാം വലയ്ക്കകത്തും ഇങ്ങനെ മുട്ട വിരിയാത്ത ഒത്തിരി മുട്ടയുണ്ട്. നമ്മുടെ കഷ്ടകാലം ഒന്നേ പറയാൻ സാധിക്കത്തുള്ളൂ, ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ചെറിയ അരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ വല ഇങ്ങനെ കുറഞ്ഞ് മാറ്റാതിരുന്നു കഴിഞ്ഞാൽ ഈ മീൻ കുഞ്ഞുങ്ങൾ, വിരിഞ്ഞ മീൻ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ഇടയിലൊക്കെ കയറി നിന്ന് പിന്നെ അതിന് ചലിക്കാൻ സാധിക്കാതെ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ബ്രീഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 72 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ഇതിനെ ഈ വലയെല്ലാം എടുത്ത് മാറ്റണം. എല്ലാ മുട്ടയും വിരിഞ്ഞിട്ടില്ല കണ്ടോ, ഇതിനകത്തൊക്കെ നിറയെ ഫംഗസായ മുട്ട ഇരിപ്പുണ്ട് കണ്ടോ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി വിരിയത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ കുടഞ്ഞ് പുറത്തോട്ട് മാറ്റുക. ഞാൻ കൂടുതൽ നടക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് നിൽപ്പുണ്ട്. അതുകൊണ്ട് ഒരിടത്ത് തന്നെ നിന്നുകൊണ്ട് തന്നെ ഞാനിങ്ങനെ വലയെല്ലാം കുടഞ്ഞെടുക്കുകയാണ്. കുടഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക്
ഒരു അരിപ്പ് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് അരിച്ച് നോക്കാം. കുഞ്ഞുങ്ങളെ കിട്ടുകയാണെങ്കിൽ കിട്ടും, കിട്ടുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക, ഞാൻ ഇന്ന് കുടഞ്ഞെടുത്തോട്ടെ കേട്ടോ. ഇതാ കണ്ടോ, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും തോന്നുന്നുണ്ടോ? ഇവിടെ ഈ ഭാഗത്ത് കണ്ടോ നിറഞ്ഞ് നിൽപ്പുണ്ട്, ഇവിടെ കുഞ്ഞുങ്ങൾ നിറഞ്ഞ് നിൽപ്പുണ്ട് കണ്ടോ, നിറയെ കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ ആ വലയെടുത്ത് ജസ്റ്റ് ഒന്ന് അരിച്ചു നോക്കാം. വലയിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. വലയും എടുത്ത് ഞാനൊന്ന് അരിക്കാൻ പോവാണേ. ഈ വല വെച്ച് ഒന്ന് അരിച്ചെടുക്കാൻ പോകുന്ന കുറേ കുഞ്ഞുങ്ങൾ, നിറയെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ഈ വലയ്ക്കകത്ത് കയറിയിട്ടുണ്ട്. ഇതാ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ കഴിയും തോന്നുന്നു, ആ ചെറിയ അരിപ്പ് ചെന്നേ, ചെറിയ അരിപ്പ്. ഞാനിതൊന്ന് കോരിയെടുക്കാം. ഇതാ കണ്ടോ, കാണാൻ കഴിയുന്നുണ്ടോ? ഇത് തന്നെ ഏതാണ്ട് ആയിരത്തിലധികം കുഞ്ഞുങ്ങൾ വരുമെന്നാണ് തോന്നുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളാണ്, ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് കണ്ടോ. കണ്ടോ, ഇത് 3 ദിവസമായ കുഞ്ഞാണ്, സോറി, വിരിഞ്ഞ് ഇന്നും ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് വിരിഞ്ഞ കുഞ്ഞാണ്. 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ അടുത്തതിനെ കുളത്തിലേക്ക് മാറ്റുന്ന വീഡിയോ വരുമ്പോഴേക്കും മീൻ കുഞ്ഞുങ്ങൾ കുറേ കൂടെ കാണും. ഇത് നമ്മൾ ഒരു സൈഡിൽ മാത്രം അരിച്ചു പിടിച്ചാണ്. ഇതുപോലെ ഈ കുളത്തിനകത്ത് നിറയെ നിൽപ്പുണ്ട്. ഇതിപ്പോൾ തീരെ ചെറിയ മീൻ കുഞ്ഞുങ്ങളായതുകൊണ്ട് ബാക്കി നെറ്റ് ഞാനിപ്പം മാറ്റുന്നില്ല. മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനകത്ത് കുരുങ്ങി ചാവാനൊക്കെ സാധ്യത. അതുകൊണ്ട് അല്പം 2 ദിവസം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ കൂടെ വല കൂടെ നമ്മളെടുത്ത് മാറ്റി എല്ലാ മീൻ കുഞ്ഞുങ്ങളെയും അപ്പോൾ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഇനി ഞങ്ങൾ കൂടുതൽ മീൻ കുഞ്ഞുങ്ങളെ പിടിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. കാരണം ഇത് ഒരു അല്പ പ്രാണിയാണ്, വളരെ ചെറിയ കണ്ടോ കൂത്താടി അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഇതാണ് വളർന്ന് 1.5 അടി 2 അടി 3 അടിയൊക്കെ ഉള്ള വലിയ കോഴിക്കാർഫ് കുഞ്ഞുങ്ങളായിട്ട് മാറുന്നത്. നല്ല കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് കിട്ടി, നല്ല നല്ല വിളവെടുപ്പ്. ഇത് ഞങ്ങൾ കുളത്തിൽ നിക്ഷേപിച്ച് വലിയ രീതിയിലുള്ളൊരു വിളവെടുപ്പ് നമുക്ക് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇത്രയും സമയം നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിന് പ്രത്യേകം നന്ദി. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളെ ഈ ചാനലിൽ പരിചയപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ മത്സ്യകൃഷിയെ സംബന്ധിച്ചുള്ള വീഡിയോകൾ തുടർന്നും എത്തും. അപ്പോൾ ഇതുവരെയും തന്ന ഇതൊരു ചെറിയൊരു അപ്ഡേഷൻ വീഡിയോ ആണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് എന്ന് കാണിക്കുന്നൊരു വീഡിയോ ആണ്. ഇനി നമ്മൾ കുഞ്ഞുങ്ങളെ വലിയ കുളത്തിലേക്ക് നിക്ഷേപിക്കുന്ന വീഡിയോയൊക്കെ പിന്നാലെ വരും. ആ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ ബൈ.